തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ബിഗൻ ഓൺ നവംബർ 17, 1932. മൂന്നാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് നവംബർ മാസം 17-ാം തീയതി 1932-ാണ്. ഇറ്റ് വാസ് ഷോർട്ട് ആൻഡ് അൺഇമ്പോർട്ടൻ്റ്. ഇപ്പം മൂന്നാം വട്ടമേശ സമ്മേളനം വളരെ ഷോർട്ടും അതുപോലെ തന്നെ അൺഇമ്പോർട്ടൻറ്റും, അത്ര പ്രാധാന്യമുള്ളതും ആയിരുന്നില്ല. ദ കോൺഗ്രസ് വാസ് വൺസ് അഗെയിൻ ആബ്സെൻറ്റ്. ഇപ്പം മൂന്നാം വട്ടമേശ സമ്മേളനത്തിലും ഇൻ്റർനാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ആൻഡ് സോ വാസ് ദ ലേബർ ഒപ്പോസിഷൻ ഇൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അതുപോലെ തന്നെ ലേബർ ഒപ്പോസിഷൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നുണ്ടായി. സോ ദ റിപ്പോർട്ട് ഓഫ് ദ വേരിയസ് കമ്മിറ്റീസ് വെയർ സ്ക്രൂട്ടനൈസ്ഡ്. ഇപ്പം ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ കമ്മിറ്റികളുടെയും അജണ്ടകൾ അവിടെ സ്ക്രൂട്ടനൈസ് ചെയ്തു. ആൻഡ് ദെൻ കോൺഫറൻസ് എൻഡഡ് ഓൺ December 25, 1932. 1932 ഡിസംബർ മാസം 25-ാം തീയതി മൂന്നാം വട്ടമേശ സമ്മേളനം അവസാനിച്ചു. ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി റൗണ്ട് ടേബിൾ കോൺഫറൻസസ് വെയർ എംബോഡിഡ് ഇൻ എ വൈറ്റ് പേപ്പർ. ഇപ്പോൾ വൈറ്റ് പേപ്പറിൽ നമ്മുടെ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഉൾപ്പെടുന്നതിനെ ആണ് നമ്മൾ വൈറ്റ് പേപ്പർ എന്ന് ഉദ്ദേശിക്കുക. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ March 1932. അപ്പോൾ ഈ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തത് മാർച്ച് മാസം 1933-ലാണ്. ആൻഡ് ഡിബേറ്റഡ് ഇൻ പാർലമെൻറ്റ് ഡയറക്ട്ലി ഇറ്റ് വേഴ്സ് ആൻഡ് അനലൈസ്ഡ് ബൈ ദ ജോയിൻ്റ് സെലക്ട് കമ്മിറ്റി ആൻഡ് ആഫ്റ്റർ ദ ഫൈനൽ റിഗാർഡിംഗ് ആൻഡ് ദ ലോയൽ അസൻ ദ ബിൽ റീച്ച്ഡ് ദ സ്റ്റാറ്റ്യൂട്ട് ബുക്ക് ഓൺ July 24, 1935. ഇപ്പോൾ July 24-ാം തീയതി 1935-ലാണ് ഈ സജഷൻസ് എല്ലാം കൂടി വെച്ചുകൊണ്ട് വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് കമ്മ്യൂണൽ അവാർഡ് 1932 August 4. ഇറ്റ് വാസ് മെയ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ രാംസേ മക്ഡൊണാൾഡ് ഓൺ August 4, 1932. കമ്മ്യൂണൽ അവാർഡ് ഓർഗനൈസ് ചെയ്തത് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ രാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു. August 4, 1932. ഗ്രേഡിംഗ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണൽ അവാർഡ് പബ്ലിഷ് ചെയ്തത്. ഫോർ ദി ഫോർവേഡ് കാസ്റ്റ്, ലോവർ കാസ്റ്റ്, മുസ്ലിംസ്, ദളിത് എക്സെട്ര. ഇപ്പോൾ ദളിതിന് വേണ്ടി, ലോവർ കാസ്റ്റിന് വേണ്ടി, മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്തു. ദ റീസൺ ബിഹൈൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് അവാർഡ് വാസ് ദാറ്റ് രാംസേ മക്ഡൊണാൾഡ് കൺസിഡർ ഹിംസെൽഫ് ആസ് എ ഫ്രണ്ട് ഓഫ് ദി ഇന്ത്യൻസ്. ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഒരു സുഹൃത്തായിട്ടായിരുന്നു രാംസേ മക്ഡൊണാൾഡ് അറിയപ്പെട്ടത്. ആൻഡ് വാണ്ടി ടു റിസോൾവ് ദ ഇഷ്യൂസ് ഇൻ ഇന്ത്യ. അപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ദ കമ്മ്യൂണൽ അവാർഡ് വാസ് അനൗൺസ്ഡ് ആഫ്റ്റർ ദ ഫെയിലർ ഓഫ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. ഇപ്പോൾ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസുകളും പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണൽ അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. ദ അവാർഡ് അട്രാക്റ്റഡ് സിവിയർ ക്രിറ്റിസിസം ഫ്രം മഹാത്മാഗാന്ധി ആസ് എ റിസൾട്ട് ഓഫ് ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ നവംബർ 1932. ഇപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെ നമ്മുടെ ഗാന്ധിജി ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തു. കാരണം 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകളും പരാജയപ്പെട്ടതിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണൽ അവാർഡുമായിട്ട് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എത്തിയത്. ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ രാംസേ മക്ഡൊണാൾഡ് ഗേവ് ഹിസ് അവാർഡ് നോൺ ആസ് കമ്മ്യൂണൽ അവാർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡായതുകൊണ്ടാണ് ഇതിനെ കമ്മ്യൂണൽ അവാർഡ് അല്ലെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ രാംസേ മക്ഡൊണാൾഡ് അവാർഡ് ഓർ കമ്മ്യൂണൽ അവാർഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡഡ് സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ഫോർവേഡ് കാസ്റ്റ്, ലോവർ കാസ്റ്റ്, മുസ്ലിംസ്, ക്രിസ്ത്യൻ, ദളിത് എക്സെട്ര. അപ്പോൾ ലോവർ കാസ്റ്റിന് വേണ്ടി, മുസ്ലിംസിന് വേണ്ടി, ദളിതിന് വേണ്ടി, ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്യും. ദ അൺടച്ചബിൾസ് വെയർ അസൈൻഡ് എ നമ്പർ ഓഫ് സീറ്റ് ടു ബി ഫിൽഡ് ബൈ ഇലക്ഷൻ ഫ്രം സ്പെഷ്യൽ കോൺസിക്വൻസീസ് കോൺസിക്വൻസീസ് ഇൻ വിച്ച് അൺടച്ചബിൾസ് കുഡ് വോട്ട്. ഇപ്പോൾ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും വോട്ട് ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണൽ അവാർഡ് എന്ന് അറിയപ്പെടുന്നത്.